വേണ്ടിയിട്ടാണ്. വിവാഹം നടക്കുന്ന ദിവസം പുതിയ അപ്പുളക്കും പുതിയ എണ്ണിനും ദുഹറില്ല, അസറില്ല, മകരിബില്ല, ഇഷാ ഇല്ല. സുബ്ഹുണ്ടോ അല്ലാഹു ആലം. നമ്മളെ കല്യാണത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ കോല ഇതാണ് അല്ലേ? ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? പുതിയാപ്പിളക്ക് നിസ്കാരമുണ്ടോ? പെണ്ണിന് നിസ്കാരമുണ്ടോ? പെണ്ണിനെ ഒരുക്കി കൊടുക്കുന്ന വീട്ടുകാർക്ക് നിസ്കാരമുണ്ടോ? കൂട്ടുകാരികൾക്ക് നിസ്കാരം? അന്നതൊക്കെ പോയി. സുബ്ഹാനല്ലാഹ്. ആദ്യ രാത്രി നമ്മളെല്ലാം ഖളാ ആക്കിയിട്ടാണ് ആരംഭിക്കുന്നത്, വിവാഹത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ പുറമെ ജെ സി ബി കൊണ്ടല്ലോ, മറ്റേ അർബാനിൽ കൊണ്ടല്ലോ ഒക്കെ. സുബ്ഹാനല്ലാഹ്. ظلمن مي ظلم ظلمات بعضها فوق بعض وان اخرج يده لم يكد يراها ഇതുപോലെയുള്ള അന്ധകാരങ്ങളുടെ മേൽ അന്ധകാരങ്ങൾ, തിന്മകൾക്ക് മീതെ തിന്മകൾ, ആഭാസങ്ങൾക്ക് മീതെ ആഭാസങ്ങൾ. എന്നിട്ട് നമ്മൾ പറയതൊക്കെ ഇസ്ലാമാണ്. പറ്റില്ല മുഅ്മിനെ, പറ്റില്ല, അത് ഇസ്ലാമല്ല. വിവാഹത്തിന്റെ ദിവസം കൊച്ചുമക്കളെ കൊണ്ട് പാട്ടുകൾ പാടിക്കാൻ നബി തങ്ങൾ അനുവദിച്ചതാണ്. എന്തെന്നറിയോ? വിവാഹം പരസ്യപ്പെടുത്തണം, കാരണം നിക്കാഹികൾ പരസ്യപ്പെടുത്തേണ്ടതാണ്. വ്യഭിചാരം രഹസ്യമായിട്ടാ മനുഷ്യൻ ചെയ്യുക. ഇത് വ്യഭിചാരമല്ല, നിക്കാഹാണ്. ഇത് നിക്കാഹാണ്, ലൈസ സിഫാഹൻ. ഇത് വ്യഭിചാരമല്ല. അതുകൊണ്ട് വിവാഹങ്ങൾ പരസ്യപ്പെടുത്തണം. അതിനാണ് ഇതുപോലെയുള്ള പാട്ടുകളും ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും. നാളെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരുമിച്ച് നടക്കുമ്പോൾ അവർ വഴിവിട്ട് നടക്കുകയാണെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇവർ പുതിയാപ്പിളയും പുതിയണ്ണുമാണ്, ഇവർ വിവാഹിതരാണ്, ഭാര്യയും ഭർത്താവും.